ഹലോ കുട്ടികളേ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. ഞാൻ അടുപ്പിലൊക്കെ തീയൊക്കെ കത്തിച്ചിട്ട് ചേട്ടയ്ക്ക് കുളിക്കാൻ വെള്ളം അടുപ്പത്ത് വെക്കാൻ നോക്കുവാണ് കേട്ടോ. ഇത് അടുപ്പിന് ചുറ്റിനും കൊക്കൊക്കെ വിതറി ഇട്ടിട്ടുണ്ട്. ഉണങ്ങാനായിട്ട് വിതറി വെച്ചേക്കുന്നതാണ് കേട്ടോ, അടുപ്പിൻ്റെ സൈഡിൽ വെച്ചേക്കുന്നതാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴയത്തൊന്നും കൊക്കൊക്കെ ഉണങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇത് മാത്രമല്ല, കൊക്കൊക്കെ മാത്രമല്ല, ഏലക്ക ആണെങ്കിലും അത്യാവശ്യം കുറച്ച് കുറച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഏലക്ക, കുറച്ച് കുരുമുളക് അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുപ്പിൻ്റെ സൈഡാണ് വെക്കുന്നത്. പനിയൊക്കെ മാറിയപ്പോഴത്തേക്ക് ഇവിളമാരുടെ കളിയാണ് കേട്ടോ. ഇത് വൈകുന്നേരം ചേട്ടയെ കൊണ്ടുവന്ന പനകൽക്കണ്ടമാണ്. കപകെട്ട് ചോമയ്ക്കൊക്കെ നല്ല പനകൽക്കണ്ടം നല്ലതാണ് കേട്ടോ. പണ്ട് കാലത്ത് കുട്ടികൾക്ക് കുറുക്കിൻ്റെ കൂടെ പനകൽക്കണ്ടം അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് കുറുക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ കപകെട്ട് ഉണ്ടാവില്ല. ആ സംഭവമാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ട് മൂന്നൊക്കെ എടുത്ത് വായിലേക്ക് അലിപ്പിച്ചൊക്കെ കഴിക്കും കേട്ടോ. കപകെട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കുറയും. അത് തുടക്കം തൊട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും കുറഞ്ഞു കിട്ടുള്ളൂ. ചെറുനാരങ്ങയുടെ നീരിൽ ഈ കലക്കണ്ടം അലിപ്പിച്ച് കഴിച്ചാലും വേഗം കുറയും കേട്ടോ. അത് നല്ലതാണ്. സാധാരണ കൽക്കണ്ടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ണിക്കൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ണിക്കൂട്ടന് ഈ വെള്ള കൽക്കണ്ടമാണ് ഇഷ്ടം. മറ്റേ കളറുള്ള പനകൽക്കണ്ട ഇഷ്ടമല്ലേ, അത് അവന് തുപ്പിക്കളയും. അപ്പം ഇതാകുമ്പോൾ അവന് ഇഷ്ടമാണ്. അപ്പം ഇത് ചുമ്മാ ഇങ്ങനെ അലിയിപ്പിച്ച് അലിയിപ്പിച്ച് അങ്ങ് കഴിക്കും. പിന്നെ കുറച്ച് ചെറുനാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടേ. ചെറുനാരങ്ങയും കൽക്കണ്ടം കൂടി അലിയിപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വേറെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മാൽക്കിസ്റ്റ്. ഇതൊരു ബിസ്ക്കറ്റ്, നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്ന ബിസ്ക്കറ്റ്. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇതൊരു രണ്ട് പാക്കറ്റ് ആയിട്ടേ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇതാ പനിക്കൂർക്കയില പറിച്ചിട്ടുണ്ട് കേട്ടോ. കുളിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി പനിക്കൂർക്കയില ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ തുളസിയില പറിച്ചിട്ടില്ല, പനിക്കൂർക്കയില മാത്രമേ പറിച്ചുള്ളൂ. അപ്പോൾ ചേട്ടയുടെ കുളിക്കാനുള്ള വെള്ളത്തിലിട്ട് ഇത്തിരി പനിക്കൂർക്കയില ഇടാമെന്ന് കരുതിയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഈ പനിക്കൂർക്കയില നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, കുഞ്ഞു കുട്ടികൾക്ക് കപക്കെട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അതൊക്കെ പെട്ടെന്നുള്ള ഒരു കുഞ്ഞു ചുമകളൊക്കെ ഉണ്ടാവില്ലേ, അന്നേരത്തേക്ക് മാത്രമായിട്ട് അത് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഒത്തിരി കപക്കെട്ട സംഭവം കൊടുത്താൽ പെട്ടെന്നൊന്നും ഭേദമാവില്ല, കുറേ താമസം ഉണ്ടാവും. അങ്ങനെ പനിക്കൂർക്കയിലൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. പിള്ളേരെ ഒരു ഉച്ചയായപ്പോഴത്തെ ഞാൻ പനിക്കൂർക്കയില ഇട്ട വെള്ളം തിളപ്പിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നേരത്തെ കുളിച്ചായിരുന്നേ. അപ്പോൾ ഇത് ചേട്ടയ്ക്കുള്ള വെള്ളമാണ് കേട്ടോ. നമ്മുടെ അമ്മുപ്പൂച്ചിനെ ചേട്ട എടുക്കണോ കേക്ക്? അവൾ അങ്ങനെ ആരുടെ കയ്യിൽ വരില്ല കേട്ടോ, പേടിയാ. അതെന്നെ സൗണ്ടാ, അമ്മുപ്പൂച്ചേ. എത്ര പൈസ ഉണ്ടെന്നറിയാവുന്നാ, തള്ളയായി, മുതുക്കിയായി, മുതുക്കി മുത്തശ്ശിയായി, മുത്തശ്ശി മുത്തശ്ശി പൂച്ചയായി, മുത്തശ്ശി പൂച്ച. ഒന്നെ തൊടണുണ്ടോ? വാ തൊട്ടോ. വാ, ഉണ്ണിക്ക് പേടിയാ അമ്മ പൂച്ചേനെ തൊണേ. ഇപ്പോൾ കുറച്ച് അയമോദകം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഈ കുഞ്ഞു ഡിന്നിലേക്ക് മാറ്റുവാണ്. ഇനി ആ വലിയ ഡിന്നിലേട്ട് കാണാം പനകൽക്കണ്ടൊക്കെ എടുത്തിടാനായിട്ട്. അങ്ങനെ ഡിന്നുകൾ മാറ്റുവാ കേട്ടോ. അപ്പോൾ ഉണ്ണിക്കൂട്ടന് ഇത് എന്നാ മിഠായി ആണോ ഒക്കെ പറഞ്ഞ് ഓടി വരുന്നുണ്ട് തട്ടിപ്പറിക്കാനൊക്കെ. അവനറിയത്തില്ലല്ലോ ഇത് അയമോദകമാണെന്ന്. അയമോദകത്തിൻ്റെ ടേസ്റ്റ് പിന്നെ അവൻ ഈ ഭാഗത്തോട്ടേ വരില്ല.
ചേട്ട എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടുമെന്ന്. ഞാൻ ആഗ്രഹിച്ചത് മറ്റൊരു ഗിഫ്റ്റായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ച അതുക്കും മേലൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായിരുന്നു കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ചേട്ട എനിക്ക് മേടിച്ചെന്ന സമ്മാനം. നോക്കിയേ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഒരു റിങ്ങാണ്. ഇതൊന്നും എനിക്ക് ഇഷ്ടമൊന്നല്ല, കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഇത് ശരിക്കും ജെൻസാണ് ഇടുന്നത്, പക്ഷേ എനിക്ക് മേടിച്ചെന്നതാണ്. ഇത് നീ ഇട്ടോണമെന്നും പറഞ്ഞു എനിക്ക് മേടിച്ചെന്ന കേട്ടോ. എന്താ കാരണം വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഭംഗിയുണ്ടോ എന്ന് പറയണേ. അതായാലും പുള്ളിക്കാരൻ മേടിച്ചതന്നല്ലേ, അപ്പം കയ്യിലിട്ടേക്കാമെന്ന് കരുതി ഞാൻ ഇട്ടേക്കുന്നതാണ്. ഒരു സിംഹക്കുട്ടനാണ്, വലിയ കല്ല് വെച്ച മോതിരൊക്കെ ആണെങ്കിൽ പിന്നെ സന്തോഷത്തോടെ മേടിക്കായിരുന്നു. ഇത് സന്തോഷവും ചിരി എനിക്കൊന്നും വന്നില്ലായിരുന്നു, മനസ്സ് എന്താണ്ട് പോലെ. ഇത് ഞാൻ ഇടാത്തൊരു മോതിരം, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ്. അങ്ങനെ ഉണ്ണിക്കൂട്ടൻ താ എന്നോട് വഴക്ക് കൂടിയിട്ടതാ ഒരുത്തനതാ വീടിൻ്റെ പുറകു വശത്ത് ഒളിച്ചിരിപ്പുണ്ട്. കാരണം ഒന്നല്ല, അവന് ഞാൻ കളിക്കാനായിട്ട് വെള്ളവും കപ്പും കൊടുത്തില്ല. ഒന്നാകെ ചുമയാണല്ലോ, പിന്നെ എങ്ങനെ കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിൽ അവനെ വീടിൻ്റെ പുറകുവശത്ത് ഒളിച്ചിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റയോട് വാ ഇവിടെ ഇരിക്കു ചേച്ചി, വീട്ടിൽ കയറണ്ട, നമുക്ക് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുകയാണ്. വീട്ടിൽ കയറണമെന്നൊന്നും പറയത്തില്ല, വീട്ടിൽ പോകണ്ട പോകണ്ടെന്നേ പറയുള്ളൂ കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ഞാനിതാ മുട്ടക്കറി വെക്കാൻ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറിയും പൊറോട്ടയാണ് കേട്ടോ. മുട്ടക്കറി ചേട്ടയായിട്ട് വെക്കട്ടെ, ഞാൻ സവോളയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ അവളുമാരുടെ കൂടെ അതുകൊണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ണ് നേറിട്ട് ഒരു രക്ഷയില്ലട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് സവോളയുടെ ആ സൈഡിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോയാൽ മതി, അപ്പം തന്നെ എൻ്റെ കണ്ണ് നേറിക്കോളും. മുട്ടക്കറിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു പൊറോട്ടയാണെന്ന്. പൊറോട്ട കടന്ന് മേടിച്ചല്ല, ഹാഫ് കുക്ക്ഡ് മലബാർ പൊറോട്ടയാട്ടോ മേടിച്ചത്. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വേണം നമ്മൾ ഇനിയത് രീതിയിലൊന്ന് ചുട്ടെടുക്കാനായിട്ട്. അപ്പം രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 9 എണ്ണത്തിന് 70 രൂപയാട്ടോ. സത്യം പറയാലോ നഷ്ടമാണ്. ഒരു പൊറോട്ട ഏറ്റവും തിന്നായിട്ട് ചെറിയ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്കുള്ള മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി കറികളൊക്കെ ചേട്ടയെ വെച്ചോളൂ. അപ്പോൾ ആ ചേട്ടയെ കുഞ്ഞിക്കൂട്ടനെ കൊണ്ടുവന്നൊരു വണ്ടിയാട്ടോ ഇത്. നല്ല സ്റ്റൈലും വണ്ടിയാട്ടോ, ഒരു സ്പൈഡർമാൻ്റെ ലുക്കുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് വണ്ടി ഓടിക്കുന്ന കാണാൻ നല്ല കെട്ടപ്പാട്ടോ. ഓടി ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ നേരെ മറിഞ്ഞ് വീഴും. അപ്പോൾ അതെങ്ങനെ വണ്ടി ഇങ്ങനെ മറിഞ്ഞെടുക്കില്ല, മറിഞ്ഞുകൊണ്ട് തന്നെ ഓടിക്കോളും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ എല്ലാ പിള്ളേർക്കും ഉണ്ട് ഇങ്ങനത്തെ വണ്ടി. അപ്പോൾ അതാ കുഞ്ഞാവ് അത് വണ്ടി ഓടിക്കുന്നത് കാണിക്കുന്നുണ്ട് കണ്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇത് എത്രാമത്തെ വണ്ടി എന്നൊന്നും ഇല്ല, വണ്ടിയുടെ കണക്കൊന്നുമില്ല. ഒത്തിരി വണ്ടികൾ കടയിൽ നിന്ന് കാണുന്നൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷേ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ കിട്ടുന്നത് ഒരു 2 ആഴ്ച വരെ അത്ര നിൽക്കില്ല. അതിന് മുമ്പ് അവൻ്റെ എല്ലാം പൊട്ടിച്ച് കളയും, ടയറ് വേറെ, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഒട്ടും ഏറായിരിക്കും. എവിടെ തട്ടുന്നു അവർ രണ്ടായിട്ട് പോകും. പക്ഷേ ഈ വണ്ടി എന്താണെന്ന് അറിയത്തില്ല, പൊട്ടിച്ചിട്ടൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്കും ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ട് വണ്ടി. അപ്പോൾ അത് ഇന്നത്തെ വണ്ടിക്കഥ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് അടുക്കളയിൽ നോക്കാം. എന്താ അടുക്കളയിൽ നിന്ന് ഞാനൊരു പനക്കലക്കണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കഫക്കെട്ട് മാറാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിലേക്ക് ഇടും. ചെറിയ രീതിയിൽ എനിക്ക് കഫക്കെട്ടുള്ളൂ, എന്നാലും ഒത്തിരി കൂടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട്. രണ്ടു മൂന്ന് കൽക്കണ്ടൊക്കെ എടുത്ത് പനകൽക്കണ്ട വായിലൊക്കെ അലിപ്പിച്ച് അലിപ്പിച്ച് കഴിക്കട്ടോ. പനകൽക്കണ്ട കാണുമ്പോൾ വെള്ളാനും കല്ല പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചേട്ടയെ മുട്ടക്കറി വയ്ക്കുവാണ്. അപ്പം അടുപ്പത്തെ പാത്രമൊക്കെ വെച്ച് ഇതാ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് എന്താ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. വഴറ്റി കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മളുടെ പൊടികളൊക്കെ ചേർക്കാൻ. ഒന്ന് വഴറ്റി കിട്ടട്ടെ. അതാ ഉപ്പിടുന്നുണ്ട്, ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ വഴറ്റി ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് നന്നായിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പൊടികളൊക്കെ ചേർക്കാൻ. പൊടികൾ എന്തൊക്കെയാണ് നോക്കാവേ. ചിക്കൻ മസാല, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. പിന്നെ മുളക് ഇട്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ട് വേണം
നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചമ്പത്തി ചേട്ടായി ഇതിൽ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പം ഈ കറിക്ക് പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. എരിവും ഒരു ചെറിയ പുളിപ്പും ചെറിയ മധുരവും ഒക്കെ ആയിട്ട് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ട പുഴുങ്ങിയത് ഒന്ന് ഇടുകയാണ്. മുട്ട പുഴുങ്ങിയതിന് നാല് അഞ്ച് ഭാഗമായിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വെക്കും കേട്ടോ. അപ്പോൾ ഈ അരപ്പ് മൊത്തം മുട്ടയെ പിടിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ കയറുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി. അപ്പം നല്ല അടിപൊളി കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടക്കറി. നല്ല അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ ഇങ്ങനെ ഇവിടെ കറിയൊക്കെ വെക്കും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ഈ ആണുങ്ങൾ കറി വെക്കുമ്പോൾ പ്രത്യേകം രുചിയാവുമെന്ന് എനിക്ക് തോന്നണേ. ചേട്ടനെ സൂപ്പിടുന്നതാണ്. ഇതിനപ്പം നമുക്കിതിൻ്റെ പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ ഇതാ ചൂടാക്കി എല്ലാം ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അതായത് ഈ പൊറോട്ട നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കൈകൊണ്ട് അടിച്ചെടുത്ത പൊറോട്ടയാണ്. ഇനി പൊറോട്ട ഈ രണ്ട് മൂന്ന് സെറ്റ് ഇവിടെ ചൂടാക്കി വെച്ചതേ ഉള്ളൂ. ഇനി അതും കൂടി ഇങ്ങനെ കൈകൊണ്ട് അടിച്ചെടുക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായയും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആയ ഉടനെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അത് ചേട്ടാ ഏതാ പൊറോട്ടയൊന്ന് ആക്കി കൊടുക്കും. ഞങ്ങൾക്ക് അതിലൊന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ പൊറോട്ട മയം പരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലേ. അപ്പോൾ പൊറോട്ട ഇതുപോലെ മേടിക്കുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. വീട്ടിൽ കാസർഗോഡ് അവിടെ അമ്മ ഒരു ദിവസം മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഒരു ദിവസം ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ഇവിടെ ചേട്ടായി ആദ്യമായിട്ടാണ് പൊറോട്ട ഇങ്ങനെ ഹാഫ് കുക്ക്ഡ് പൊറോട്ട മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ പൊറോട്ടയും മുട്ടക്കറിയും എല്ലാം കൂടി അങ്ങ് കഴിക്കുകയാണ്. പിന്നെ കുഞ്ഞാവിയും കുഞ്ഞാറ്റയ്ക്കും പനിയൊന്നുമില്ല, കഫക്കെട്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ മുട്ട കഴിയുന്ന കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് കഴിക്കാണ്. അപ്പോൾ ഞാനിതാ ഒരു മുട്ട ഉണ്ണിക്കൂട്ടൻ്റെ ഒരു മുട്ട എൻ്റെയാണ് കേട്ടോ. അവന് വേണ്ടെന്നുണ്ട് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ മുട്ടക്കറിയുടെ കൂടെ പല ദിവസത്തെ ഇത്തിരി ചിക്കൻ കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കുറച്ചെടുത്തായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനി പിള്ളേർക്ക് മരുന്ന് കൊടുക്കാൻ പോവാണ്. ഇതായിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ പൊക്കത്തിരിക്കുന്ന മൊത്തം മരുന്നുകളാണ് കേട്ടോ. ഇവർക്കുള്ള മരുന്നുകളാണ്. പനി, ചുമ, കഫക്കെട്ട് ഒന്നും പറയണ്ട. ഈ മൂന്ന് പേർക്കുള്ള മരുന്നാണ്. ഇത് കുഞ്ഞിക്കൂട്ടൻ്റെ മരുന്നാണ് ആൻറ്റിബയോട്ടിക്. പിന്നെ ഇത് രാത്രി കഴിക്കാനുള്ള മരുന്ന്. ഇത് കുഞ്ഞാറ്റയുടെ മരുന്ന്, ചുമയുടെ മരുന്ന്. രണ്ട് മരുന്നുകൾ ഡോക്ടർ വന്നിട്ടുണ്ട്. ഒന്ന് ചുമ കുത്തി കുത്തി ഇങ്ങനെ ചുമക്കിയില്ലേ, അതിനുള്ള സിറപ്പ്. മറ്റൊരെണ്ണം കഫക്കെട്ടൊക്കെ മാറാനുള്ള സിറപ്പ്. ഇത് മൂക്കിലൊഴിക്കുന്ന മരുന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാരസെറ്റമോൾ സിറപ്പ്. പിന്നെ ഇത് ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട കുഞ്ഞാറ്റയുടെ ഗുളിക. അപ്പോൾ ഇനി ഇതാ ഉണ്ണിക്കുട്ടന് ഞാൻ മരുന്ന് കൊടുക്കാൻ പോകണം. അവളുമാർക്കൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞു. ഇത് ഉണ്ണിക്കുട്ടനുള്ള സിറപ്പാണ് കേട്ടോ. അവൻ രണ്ടെണ്ണം കൊടുത്തു. ഇത് മൂന്നാമത്തെ കൊടുക്കുന്നതാണ്. ആ കൊടുക്കാൻ നേരത്ത് അവനെ ഞാൻ കണ്ടില്ല. കുറേ തപ്പിയിട്ട് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അവസാനം അവനത് ആ കസേരയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. എന്നെ പേടിച്ചിട്ട് മരുന്ന് കണ്ട് പേടിച്ചിട്ട് അവൻ കസേരയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. എത്ര ശ്രമിച്ചിട്ട് അവിടെ നിന്ന് വരുന്നില്ല. അവൻ രണ്ട് മരുന്ന് കഴിച്ചിട്ട് രുചി അറിഞ്ഞല്ലോ. അപ്പം പറഞ്ഞു ഇങ്ങോട്ട് വരില്ല വരില്ല എന്നും പറഞ്ഞു. എനിക്ക് വേണ്ട വേണ്ട മഞ്ഞ് വേണ്ട മഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ആത് രണ്ട് ചുമയുടെ സിറപ്പ് കൊടുത്തു. ചുമയുടെ സിറപ്പാണെങ്കിൽ ഭയങ്കര വല്ലാത്തൊരു ടേസ്റ്റാണ്. നമുക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്നെ പിള്ളേരുടെ അവസ്ഥ തന്നെ പറയണം. പക്ഷേ നമുക്ക് അസുഖം മാറിയല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും മരുന്ന് കൊടുത്തേ പറ്റൂ. അപ്പം ഞാൻ അവനെ നിർബന്ധിച്ച് മരുന്ന് ഞാൻ കൊടുത്തു. എനിക്കോട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കരച്ചിലൊക്കെ മാറ്റി മിഠായി തരാം, ശർക്കര തരാം, പഞ്ചസാര തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അവൻ സമ്മതിക്കണില്ല. ഒരു ഉറണ തട്ടി എറിഞ്ഞായിരുന്നു. രണ്ടാമതെടുത്ത മരുന്നാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കൂടെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.